അത്ര പെട്ടെന്നൊന്നും ശ്രുതിക്കൊരു മാറ്റം വരുമെന്ന് മോള് കരുതരുത്. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ നടന്നതവൻ. ഇപ്പോഴത്തെ ഷോക്ക് കൂടാവുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്ന തന്നെ ഉള്ളൂ. ഇപ്പം അവനെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ അല്ല വേണ്ടത്. മോള് തികഞ്ഞ സംയമനം പാലിക്കണം. ഞാനിതിന് ശ്രമിക്കുന്നുണ്ട് അങ്കിൾ. അർച്ചന സ്തുതി അവഗണിച്ചതിന് ശേഷം സ്തുതിയെ കുത്തി നോവിക്കാനായി ഞാനൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ജയന്തിയും ഇപ്പൊ പശ്ചാത്താപത്തിന്റെ വഴിക്ക. പലതവണ ഞാൻ അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്തതാ, പക്ഷേ അന്ന് അവളതൊന്നും ചെവികൊള്ളാൻ തയ്യാറായില്ല. അർച്ചനയിൽ അവൾ അർപ്പിച്ച പ്രതീക്ഷയാ ഇപ്പൊ നഷ്ടമായിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളെ തറവാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തിടുക്കത്തില അവള്. എത്ര പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അതെങ്കിൽ ഒരു ഘട്ടത്തില് അർച്ചനയിൽ പോലും ഒരു ചാഞ്ചാട്ടം ഞാൻ കണ്ടതാ. അവളുടെ നിലപാട് എന്താന്ന് എനിക്കും ആദ്യമേ ബോധ്യപ്പെട്ടതാ. അങ്കിള് പറയുന്നതൊക്കെ ശരി തന്നെയാ, പക്ഷേ ഇപ്പോഴും ചില സംശയങ്ങൾ എന്റെ മനസ്സിൽ ബാക്കിയുണ്ട്. ഇനി എന്ത് സംശയമാണ്? സുധീയുമായിട്ടൊരു ബന്ധവും അർച്ചൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുന്നെങ്കിലും എന്തുകൊണ്ടിപ്പോഴും അവൾ രാജീവനുമായുള്ള വിവാഹത്തിന് തയ്യാറാവുന്നില്ല? അതൊരു ചോദ്യമല്ലേ അങ്കിൾ? എനിക്കിപ്പോഴും അർച്ചന പറഞ്ഞതിനോട് പൂർണ്ണമായ വിശ്വാസം വരുന്നില്ല. ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരപമാനം വരാതിരിക്കാൻ വേണ്ടി സുധിയോട് അവൾ അങ്ങനെ പറഞ്ഞതായിക്കൂടെ? അക്കാര്യത്തിൽ മോൾക്ക് ഒരു സംശയവും വേണ്ട. രാജീവൻ അർച്ചനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരനാ. അവന്റെ മുന്നിൽ വെച്ച് ഒരിക്കലും അവളതിന് തയ്യാറാവില്ല. അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇനി ഞാൻ അവളെ കാണാൻ പോകുന്നത് ശരിയല്ല. മോൾ അവളുടെ മുന്നിലേക്ക് പോകുന്നത് ശരിയല്ല തന്നെയാ എന്റെ അഭിപ്രായം. പക്ഷേ അവളുടെ വിവാഹം കഴിഞ്ഞതുവരെ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. ഞാൻ നാളെ തന്നെ അവളെ ചെന്ന് കാണാം. അങ്കിള് പോകാനോ? എന്താ പോയാല്? ഒരിക്കൽ അവളെ കാണാൻ വേണ്ടി ഞാൻ റോസ്മേലിക്ക് പോയതാ. എന്നെ അവൾക്ക് നന്നായിട്ടറിയാം. എന്താണ് അർച്ചനയുടെ തീരുമാനം അറിഞ്ഞിട്ടേ ഞാൻ തിരിച്ചു വരും. എന്നാ ഞാൻ പോട്ടെ മോളെ. എത്ര തിരക്കാണെങ്കിലും അവളെ കാണുന്ന കാര്യത്തിൽ അധികം താമസം വരുത്തരുത്. ഇല്ല മോളെ, നാളെ തന്നെ ഞാൻ അവളെ ചെന്ന് കാണാം. ശരി. അതിനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നെങ്കിലേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് വരെ ഞാൻ പറഞ്ഞേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എനിക്കെല്ലാം അറിയാവടി. നീ നിന്ന് തുള്ളണ്ട. സജി എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാടി അവൻ നിന്നോട് പറഞ്ഞത്? എന്നെ കൊണ്ട് നീ അതൊന്നും പറയിപ്പിക്കല്ലേ രേവതി. പറയിപ്പിച്ച നിനക്കാ ദോഷം. ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടും അറിയാം, നിന്റെ ഗർഭത്തില് വിഷ്ണുവേട്ടന് ഒരു പങ്കുമില്ല. പിന്നെ നീ അങ്ങ് തല്ലും. നിന്റെ അടി കൊള്ളാൻ ഞാനങ്ങ് നിന്ന് തരാടി. ഇങ്ങനെയൊക്കെ പറയുന്നതിന് നീ അനുഭവിക്കോടി. അനുഭവിക്കാനേ ഞാൻ നിന്നെ പോലെ അഴിഞ്ഞാടി നടക്കുന്നവളല്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ വിഷ്ണുവേട്ടൻ ബിന്ദുവിനോട് ചെന്ന് ചോദിക്ക്. നീ കാര്യം എന്താ വെച്ചാ പറ. എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ. എന്നെ വേണ്ടെങ്കിൽ വിഷ്ണുവേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. നിന്നോട് കാര്യം എന്താന്നല്ലേ ചോദിച്ചത്? എന്റെ കുഞ്ഞിന്റെ അച്ഛൻ വിഷ്ണുവേട്ടൻ അല്ലെന്ന് അവള് പറയുന്നത്. എന്താ ഇവിടെ പ്രശ്നം? അവളിങ്ങോട്ട് വന്നോട്ടെ. എന്താ വിഷ്ണുവേട്ടാ? നീ എന്താണ് ഇവളോട് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ഇവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ലെന്ന് നീ പറഞ്ഞോ? അത് പിന്നെ, ഇവൾ എന്നെ പരിഹസിച്ചപ്പോ കൊച്ചിന്റെ അച്ഛൻ വിഷ്ണുവേട്ടൻ തന്നെയാണോന്ന് ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. എടാ വിഷ്ണു, എന്റെ കുഞ്ഞിന്റെ പിതൃത്വം നീ മറ്റൊരുത്തന്റെ തലയെ കെട്ടി വെക്കണ്ട. ഞങ്ങളുടെ കുഞ്ഞിന്റെ അച്ഛനാരെന്ന് നീ തീരുമാനിക്കേ വേണ്ട. വിഷ്ണുവേട്ടൻ എന്നെ തല്ലിയല്ലേ?
അനാവശ്യം പറഞ്ഞ ഇനി നീ തല്ലുവാങ്ങും. നിനക്കെന്താണ് ഇവിടെ കാര്യം? അവക്കിവിടെ ഒരു കാര്യമില്ലെന്നാണോ നീ പറയുന്നത്? ഒരു കാര്യമില്ല. അമ്മയെ കാണാനെന്ന് പറഞ്ഞ് ഇവളോട് വരുന്നതേ, ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാന. കണ്ടില്ലേ അപ്പച്ചി, വിഷ്ണുവിട്ടെ ഇപ്പൊ അവളുടെ പക്ഷത്തായി. അധികകാലം വേണ്ട, അപ്പച്ചിയും തള്ളി പറയും. ഇറങ്ങി പോടി ഇവിടുന്ന്. അവളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ നിനക്ക് അധികാരമില്ല. എന്റെ കാലം കഴിഞ്ഞിട്ട് മതി അധികാരമൊക്കെ കാണിക്കല്. ഞാനിപ്പോ പോകാം അപ്പച്ചി. വിഷ്ണുവേട്ട എന്നെ തല്ലി എനിക്ക് വേദനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഒരു കാലത്ത് വിഷ്ണുവേട്ട എന്നോട് മാപ്പ് ചോദിക്കും. മോളെ നീ പോകരുത്. മോളെ, നിനക്കെത്ര ഭ്രാന്തുണ്ടോ? ഇവളങ്ങോട്ടൊന്നും പറയാതെ അവള് തിരിച്ചു പറയല. പിന്നെ അവൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിലെന്താ തെറ്റ്? വിഷ്ണുവേട്ട, ഞാൻ നീ കൂടുതൽ ഒന്നും സംസാരിക്കരുത്. എനിക്കറിയാടി നീയും ചില്ലറക്കാരിയൊന്നും അല്ലെന്ന്. വിഷ്ണുവേട്ട, മിണ്ടരുത് നീ. ഇതൊക്കെ എന്റെ അനുഭവയോഗം ആയിപ്പോയി. എന്തെങ്കിലും പറഞ്ഞ മോനത് ചെവിക്കൊള്ളില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഈ വയസ്സായ കാലത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു കാണുന്നു, അതിൽ കവിഞ്ഞൊന്നും എനിക്കില്ല. പലപ്പോഴും മോന് മുഷ്ടിലുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഏറ്റുപിടിച്ച് മോന്റെ വായിലിരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുമുണ്ട്. മനസ്സ് നൊന്തുപോയിട്ടും ഞാനിവിടെ കഴിച്ചുകൂട്ടിയത് എന്നെങ്കിലും നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് കരുതിയാ. ഇനിയെങ്കിലും മോൻ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാ. എത്ര സന്തോഷത്തോടെ ജീവിച്ചു വന്നവരാ നിങ്ങൾ. അപ്പോഴാ മോന്റെ മനസ്സിലേക്ക് വീണ്ടും ആ പെൺകുട്ടി കടന്നു വന്നത്. മതി, കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ തീർക്കണം. അവൾക്ക് വേണ്ടി വാശി പിടിച്ച് പിന്നാലെ നടന്നിട്ടും ഫലമെന്തായി? അവളുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വന്നില്ലേ? അച്ചിമേ, അച്ചിമേ ഒന്ന് അകത്തേക്ക് പോ. ഇപ്പൊ സുധിയോട് ആരെന്ത് പറഞ്ഞാലും അത് ഞാൻ പറയിപ്പിച്ചതായിട്ടേ സുധിക്ക് തോന്നും. നീ പറയിപ്പിക്കുന്നത് എന്തിനാ മോളെ? എനിക്കിതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? നിങ്ങളെക്കാൾ ജീവിതാനുഭവം ഉള്ളവളാ ഞാൻ. മോനൊരു കാര്യം മനസ്സിലാക്കണം. ഇവളുടെ സ്ഥാനത്ത് മറ്റേതൊരു പെണ്ണായിരുന്നെങ്കിലും ഈ സമയം അവളിവിടെ ഉണ്ടാവില്ലായിരുന്നു. അവളുടെ പാട്ടിന് പോയേനെ. എന്നിട്ടും സഹിച്ചും പുറത്തും ഇവളിവിടെ നിന്നത് കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ്. അത് സ്വന്തം കുഞ്ഞാണെന്ന ബോധം പോലും ആ സമയങ്ങളിൽ മോനില്ലാതെ പോയി. വിവാഹമോചനം പോലും നീ ആവശ്യപ്പെട്ടില്ലേ? ഇതിൽ കൂടുതൽ ഒരു പെണ്ണ് എന്ത് സഹിക്കാനാ? എനിക്ക് വേണ്ടി ആരും ഒന്നും സഹിക്കുകയും പൊറുക്കുകയും വേണ്ട. എന്റെ ജീവിതത്തിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവാനും പോകുന്നില്ല. മോൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ എനിക്ക് അതിശയമാ തോന്നുന്നത്. ഞാൻ സംസാരിക്കുന്നതിൽ അതിശയം തോന്നാത്തവരും ഉണ്ട്. ഈ സംസാരം എവിടെയും ചെന്ന് നിൽക്കില്ലെന്ന് എനിക്കറിയാം. ഇനിയൊരു മുഷിച്ചിലുണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊന്നേ മോനോട് അപേക്ഷിക്കാനുള്ളൂ, മോൻ ഇവളെയും കുഞ്ഞിനെയും കൂട്ടി പെരുമ്പടപ്പിലേക്ക് തിരിച്ചു പോകണം. മോന്റെ മനസ്സിൽ അല്പമെങ്കിലും നന്മയുണ്ടെങ്കിൽ ഇനി ഇവളെ വേദനിപ്പിക്കരുത്. എന്തായാലും ആദ്യം അവരുടെ റോള് ഭംഗിയായിട്ട് അങ്ങ് അഭിനയിച്ചു. സുധി പ്ലീസ്, ഞാനല്ല അവരെ ഇങ്ങനെയൊക്കെ പറയാൻ ഇങ്ങോട്ട് അയച്ചത്. പെരുമ്പടപ്പിലേക്ക് പോയാ എന്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് എല്ലാവരും അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. ഇതൊന്നും കേട്ട് നിരഞ്ജന വെറുതെ ഓരോന്ന് മോഹിക്കണ്ട. സുധി എല്ലാവരുടെ മുമ്പിലും തെറ്റുകാരനാ, വിജയിച്ചു നിൽക്കുന്നത് നീ തന്നെയാ. പക്ഷേ പെരുമ്പടപ്പിലേക്ക് പോയ ആ സന്തോഷം അധികകാലം നീണ്ടു നിൽക്കുമെന്ന് നീ കരുതണ്ട. നിരഞ്ജനയ്ക്കും കുഞ്ഞിനും എന്തുകൊണ്ടും നല്ലത് ഇവിടെ താമസിക്കുന്നത് തന്നെയാ. ആ തിരിച്ചറിവുണ്ടായ നിനക്ക് തന്നെയാ നല്ലത്.
തിരുമംഗലത്തെ നീലാംബരിയുടെ മക്കളാ. നാളെ നിന്റെ ഒരു മകൾ എന്റെ മരുമകളാവും. ട്വിസ്റ്റ് വരുന്നതേ ഉള്ളൂ മമ്മി. വേറെ ആരെങ്കിലും നീ പ്രേമിച്ചിട്ടുണ്ടോന്ന്? സത്യമംഗലത്തെ സത്യവതി വർഷങ്ങളായിട്ട് കരുക്കൾ നീക്കിക്കൊണ്ട് വന്നത് എല്ലാം മംഗളമായിട്ട് അവസാനിക്കാനല്ല. അർച്ചനയ്ക്ക് എന്നെ മനസ്സിലായോ? നിങ്ങളെയൊക്കെ ഞാൻ എങ്ങനെ മറക്കാനാ സർ? ജീവിതത്തിൽ മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന മുഖങ്ങളല്ലേ. ഒരു തവണയും നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളൂ, റോസ്മലയിലെ വീട്ടിൽ വെച്ച്. അന്ന് നടരാജൻ സാർ എന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് ഓർക്കുന്നുണ്ടോ? എന്റെ പ്രഗ്നൻസി സത്യമാണോ എന്നറിയാം. ഇപ്പൊ വീണ്ടും ഈ വരവിന്റെ ഉദ്ദേശം എന്താ? എല്ലാം അറിഞ്ഞു വെച്ച് സാറിനെ കാണാൻ വരണമെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്ന് എനിക്കറിയാം. സുധീയുടെ അമ്മയാണോ അതോ നിരഞ്ജനയാണോ സാറിന് എന്റെ അടുത്തേക്ക് അയച്ചത്? അർച്ചനോട് മറച്ചു വെക്കാൻ എനിക്കൊന്നുമില്ല. ഞാനിപ്പോ വരാൻ കാരണം നിരഞ്ജന തന്നെയാണ്. ഇനി എന്നെ വെറുതെ വിടാൻ നിരഞ്ജനയ്ക്ക് ഉദ്ദേശമില്ലേ? ഇനി എന്താ അവൾക്ക് അറിയേണ്ടത്? ഞാനിപ്പോ അർച്ചനെ കാണാൻ വരാതിരുന്നെങ്കിൽ അവള് തന്നെ അർച്ചന എന്നെ അടിച്ചു വന്നേനെ. ആ വരവ് ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. സുധിയുമായി ഇനിയൊരു ബന്ധവും ആഗ്രഹിക്കുന്നില്ലെന്ന് അർച്ചനവനോട് പറഞ്ഞത് നിരഞ്ജനയ്ക്ക് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. അതിന് കാരണം അർച്ചന ഇപ്പോഴും മറ്റൊരു ബന്ധത്തിന് തയ്യാറാവാത്തതാ. അതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, നിരഞ്ജനയ്ക്കെന്നല്ല. ആർക്കും അതിൽ ഇടപെടാൻ അധികാരമില്ല. ഞാനൊരു വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നിരഞ്ജന എന്തിനറിയണം? സുധി മറ്റൊരു പെണ്ണിന് പിന്നാലെ പോവാതിരുന്നാ പോരെ, അതിൽ കൂടുതൽ എന്ത് വേണം നിരഞ്ജനയ്ക്ക്? സുധി ഇനി എന്റെ പിന്നാലെ വരില്ല. സത്യത്തിൽ രാജീവിനുമായിട്ടുള്ള വിവാഹം അർച്ചന ആഗ്രഹിക്കുന്നുണ്ടോ? അത് വ്യക്തിപരമായ കാര്യമാണെന്ന് അർച്ചന പറഞ്ഞു ഒഴിയരുത്. സുധിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി രാജീവിന്റെ സഹായത്തോടെ അർച്ചന നടത്തിയ ഒരു നാടകമാണ് അതെന്ന് ഞാൻ പറഞ്ഞാൽ അർച്ചനയ്ക്ക് അത് നിഷേധിക്കാൻ പറ്റും. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിഷേധിക്കേണ്ട കാര്യമോ ന്യായീകരിക്കേണ്ട കാര്യമോ ഇല്ല. എന്റെ പിന്നാലെ സുധി വരരുത്, അതിൽ കവിഞ്ഞ് എനിക്കൊന്നുമില്ല. ഇനി എന്നെ തേടി സുധി വരില്ലെന്ന് തന്നെയാ എന്റെ ഉറച്ച വിശ്വാസം. സുധി വന്നാലും മറിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സുധിയുടെ കാര്യത്തില് അർച്ചനയ്ക്കൊരു ഉറപ്പ് കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ സുധീനി വന്നാലും അർച്ചനയ്ക്ക് അതൊരു വിഷയമാകാനും പോകുന്നില്ല. അർച്ചനയെ നിരഞ്ജനെ തിരിച്ചറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്തുകൊണ്ട് അർച്ചന ഓർക്കുന്നില്ല? അർച്ചനയുടെ വാക്കിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരു വിവാഹത്തിന് മനസ്സ് കാണിക്കാണ് വേണ്ടത്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ശീലിച്ചുപോയി. മറ്റുള്ളവരുടെ വേദന നിങ്ങൾക്കൊരു വിഷയമേ അല്ല. എനിക്കൊരു ജീവിതം വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാ സർ? നിരഞ്ജനയ്ക്കും സുധിക്കും ഒരു ജീവിതം ഉണ്ടായിക്കാണ്. വീണ്ടും ഇങ്ങനൊരാവശ്യവുമായി എന്റെ മുന്നിലേക്ക് വരാൻ സാറിന് ലജ്ജ തോന്നില്ലേ? എനിക്ക് നിങ്ങൾ ആരും കാണണ്ട. ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇനി എന്നെ കാണാനും വരരുത്. ആ ഹലോ അങ്കിൾ. ആ മോളെ, ഞാൻ അവളെ കണ്ടു. അവളെന്താ പറഞ്ഞേ? എല്ലാം മോളുടെ തെറ്റിദ്ധാരണകളും. അവളുടെയും രാജുവിന്റെ വിവാഹം ഉടനെ നടക്കും. അങ്കിൾ എന്താ ഇത്ര ഉറപ്പിച്ചു പറയുന്നേ? അവൾ എന്നോട് പറഞ്ഞതാ മോളെ. ഇത് വിശ്വസിക്കാൻ പറ്റുമോ അങ്കിൾ? അതിലൊരു സംശയവും വേണ്ട. എന്തായാലും മോൾ അവളെ കാണാൻ പോകാതിരുന്ന് നന്നായി. നാണം കെട്ട് തിരിച്ചു വരേണ്ടി വന്നേനെ. ഇനി എന്റെ പിന്നാലെ നടക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലെന്ന് അവൾ ചോദിച്ചപ്പോ സത്യം പറഞ്ഞ എന്റെ തല കുനിഞ്ഞുപോയി. സുധി അർച്ചനയുടെ പിന്നാലെ പോകാത്തിടത്തോളം കാലം അർച്ചന നമുക്കൊരു പ്രതിബന്ധമേ അല്ല. മോൾ അവളെ മനസ്സിൽ നിന്ന് മറന്നേക്ക്. ഇനി അർച്ചനയുമായി ഒരു കോണ്ടാക്ടിനും ഞാനില്ല. ശരിയെങ്കിൽ അവൾ അങ്ങനെ തന്നെ വിശ്വസിക്കട്ടെ.
ശോഭയിന്നും വന്നില്ലേ വിനോദേ? അവളുടെ കുഞ്ഞിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. എന്നാ പിന്നെ പകരത്തിന് ഒരാളെ ഏർപ്പാടാക്കി പോരെ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാന്ന് ഞാനാ അവളോട് പറഞ്ഞത്. പാവം പെണ്ണ മേഡം, ഇവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാ ജീവിച്ചു പോകുന്നത്. ആ അർച്ചന മേഡം എവിടെ? അർച്ചന സീറ്റിലുണ്ട്. രാജീവൻ സാറിപ്പോ വലിയ പ്രതീക്ഷയില്ല, പക്ഷെ അർച്ചന മേഡത്തിന്റെ മനസ്സ് എനിക്കിപ്പോഴും പിടികിട്ടിട്ടില്ല. അവര് നമ്മളാരും കരുതുന്ന പോലുള്ള ഒരു സ്ത്രീയല്ല. ആ വിനോദ് പറയുന്നത് ശരിയാ. ആ സംഭവത്തിന് ശേഷം അർച്ചനയ്ക്ക് രാജീവനോട് പറയത്തക്ക ഇന്റിമസി ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ഇനി രാജീവൻ സാറിന് അർച്ചന മേഡം തേച്ചിട്ട് പോയാൽ അതൊരു കഷ്ടമാവും. അർച്ചന മേഡത്തെ രാജീവൻ സാറിന് വലിയ ഇഷ്ടമാണെങ്കിലും റൊമാൻസ് കാണിച്ച് കൂടെ നടക്കാനൊന്നും അങ്ങേരെ കൊണ്ട് പറ്റില്ല. അതെ അതെ, അങ്ങനെ ഒരു മനസ്സ് രാജീവനുണ്ടായിരുന്നെങ്കിൽ എന്നേ അർച്ചനയുടെ കരുതലൊരു തീരുമാനം ഉണ്ടായേനെ. അർച്ചന മേഡത്തെ കാണുമ്പോൾ ഡെയ്സി മേഡം ഇതൊന്ന് സംസാരിക്കണം. ഞാൻ അവരെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. ചായ കുടിക്കേ. നമുക്ക് ശോഭയുടെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോണ്ടേ മേഡം? അതിനെപ്പോഴാ അർച്ചന സമയം? പിന്നെ രാജീവൻ അർച്ചനയോട് പിന്നീട് എന്തെങ്കിലും സംസാരിച്ചോ? എന്ത് സംസാരിക്കാനാ മേഡം? അർച്ചന അന്നത് പറഞ്ഞത് തമാശയായി കാണുവാണോ? രാജീവനെ സംബന്ധിച്ച് ഇനി നിങ്ങളുടെ വിവാഹം നടന്നേ തീരൂ. അർച്ചന പഴയ തീരുമാനത്തിൽ ഉറച്ചു നിന്നാ അത് രാജീവിനെ അപമാനിക്കുന്നതിന് തുല്യ. അന്നിവിടെ സംഭവിച്ചതൊക്കെ മാഡവും കണ്ടതല്ലേ? സുധി എന്നോട് സംസാരിച്ചു നിൽക്കുമ്പോഴാ രാജീവൻ സാർ വന്ന് വിവാഹകാര്യമൊക്കെ പറഞ്ഞത്. എന്റെ കൈ പിടിച്ച് മോതിരം കാണിച്ചു കൊടുത്ത് സാർ ഒരു കള്ളവും പറഞ്ഞു. ഞാനതൊന്നും പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല. അവര് തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായപ്പോ ചില കാര്യങ്ങളൊക്കെ എനിക്ക് സുധിയോട് പറയേണ്ടി വന്നു. അതിൽ കൂടുതൽ എന്താ സംഭവിച്ചത്? അതെന്തു തന്നെയായാലും അറിയേണ്ടവരൊക്കെ എല്ലാം അറിഞ്ഞു. എനിക്ക് രാജീവനും അർച്ചനയും തുല്യരാണ്. പക്ഷേ അറിഞ്ഞും അറിയാതെയും അർച്ചനയ്ക്ക് വേണ്ടി ഇതിനകം രാജീവൻ ഒരുപാട് അപമാനം സഹിച്ചിട്ടുണ്ട്. ആ ഒരു കടപ്പാടെങ്കിലും അർച്ചന അയാളോട് കാണിക്കണം. ഇതിൽ കൂടുതൽ ഒരു പുരുഷനെ നമ്മൾ വിഡ്ഢിവേഷം കെട്ടിക്കാൻ പാടില്ല. ഞാൻ പറയാതെ തന്നെ അർച്ചനത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്തായാലും അർച്ചന നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നീ എന്താ തീ പിടിച്ചോറ് ഓടി വരുന്നേ? കാര്യം എന്താണെന്ന് വെച്ചാ തുറന്നു പറ. വിശ്വേട്ടന്റെ അറിവോടെയാണോ ഏട്ടൻ ഇന്ന് അർച്ചനെ കാണാൻ പോയത്? എന്നോട് നടരാജ ഒന്നും പറഞ്ഞില്ല. ജയന്തി ഇതെങ്ങനെ അറിഞ്ഞു? ഗീത എന്നെ വിളിച്ചു പറഞ്ഞത്. നിരഞ്ജനയുടെ ദൂതുമായിട്ടാ ഏട്ടൻ അർച്ചനെ കാണാൻ പോയത്. അർച്ചനയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചാഞ്ചാട്ടം ഉണ്ടെങ്കിൽ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാ ഏട്ടൻ ശ്രമിക്കുന്നത്. നടരാജൻ ചെന്ന് കണ്ടതുകൊണ്ടോ അർച്ചനയോട് സംസാരിച്ചതുകൊണ്ടോ ഇനിയും എന്ത് മാറ്റമാണ് അർച്ചനയ്ക്ക് ഉണ്ടാവാൻ പോകുന്നത്? സുധിയോട് തന്നെ അവളതെല്ലാം പറഞ്ഞതാണ്. ആ പെണ്ണിനെ ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ? ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നടരാജൻ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചേനെ. ഞാൻ ഇപ്പോഴും ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചാ ജീവിക്കുന്നത്. നിങ്ങളൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും എന്റെ മനസ്സിൽ തികട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അർച്ചനെ സുധി വിവാഹം ചെയ്തിട്ടുണ്ട്. അവന്റെ കുഞ്ഞിനെ അവള് പ്രസവിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ അവൾക്ക് മറ്റൊരാൾക്കൊപ്പം ജീവിക്കാൻ കഴിയും? ജയന്തി മാത്രമേ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ളൂ. അവള് രാജീവനെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സുധിക്ക് പോലും ഇപ്പൊ സംശയമില്ല. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാ അവളെ കുറിച്ചുള്ള പ്രതീക്ഷകളിൽ നിന്നും സുധി പിന്മാറിയത്. അർച്ചനയുടെ ജീവിതത്തിൽ സുധി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഇടപെടലുകളും രാജീവൻ അറിയാം. അവനോട് അവൾ ഇതിനകം തന്നെ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് രാജീവൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. കുഞ്ഞിന്റെ കാര്യം പോലും രാജീവന് അറിയാമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാൾ ജീവിതം കൊടുക്കാൻ തയ്യാറായാൽ അവൾ പിന്നെ എന്തിനു പിന്നോട്ട് പോണം?
ഇതെല്ലാം ശ്രുതിക്കും അറിയാം. ജയന്തി മാത്രം ഇപ്പോഴും ദിവാസ്വപ്നം കാണുക. ആ പിന്നെ കണ്ടപ്പോ അർച്ചന എന്താ നടരാജനോട് പറഞ്ഞത് അത് പറയേ. ശ്രുതിയോട് പറഞ്ഞത് തന്നെ അർച്ചന ഏട്ടനോടും പറഞ്ഞു. ജയന്തി ഇനിയെങ്കിലും സത്യം ഉൾക്കൊള്ളാൻ നോക്ക്. നമ്മുടെ കുഞ്ഞ് നമുക്കൊപ്പമാണ്. അർച്ചന ആർക്കൊപ്പം വേണമെങ്കിലും ജീവിക്കട്ടെ. കുഞ്ഞിനെ ആവശ്യപ്പെട്ട് അവൾ വരാതിരുന്നാൽ മാത്രം മതി. അതായിരിക്കണം ഇനി നമ്മുടെ പ്രാർത്ഥന.